കോവിഡ് കാല സഹായം കടമയായി ഏറ്റെടുത്ത കൊടവിലെ മഹാവിഷ്ണു ക്ഷേത്രം ലക്ഷ്യം പൂർത്തീകരിച്ചു. ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലേക്കും ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകിയാണ് ഈ ആരാധനാലയം ആപത്ത് കാലത്ത് വിശ്വാസികൾക്ക് ആശ്വാസം പകർന്നത്. പ്രാദേശിക പരിധിയിൽ അധിവസിക്കുന്ന 900 കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകിയാണ് കൊടവല മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി കോവിഡ് കാല സേവനത്തിൽ സമാനതകളില്ലാത്ത മാതൃക തീർത്തത്. ക്ഷേത്രപരിധിയിലെ 7 പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. ഞായറാഴ്ച കൊമ്മട്ട പടാങ്കോട്ട് പ്രാദേശിക സമിതിയുടെയും പ്രവാസി കൂട്ടായ്മയുടെയും നേതൃത്വത്തിലുള്ള കിറ്റ് വിതരണം കൂടി കഴിഞ്ഞതോടെയാണ് ക്ഷേത്രം ഏറ്റെടുത്ത കടമ വിജയകരമായി പൂർത്തിയായത്. ക്ഷേത്രമേൽശാന്തി ശ്രീധരഹെബാറിന് നൽകിക്കൊണ്ട് ഇരിവിലൈക്കി കൃഷ്ണദാസ് തന്ത്രികൾ സമാപന കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശേഷം കലശക്കാരൻ ടി കൃഷ്ണനും ക്ഷേത്രം ജീവനക്കാർക്കും കിറ്റുകൾ കൈമാറി. സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ പല സന്ദർഭങ്ങളിലും അന്നദാനം നടത്താറുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു വർഷമായി നമ്മളിപ്പോൾ ഒരു അന്നദാനം ഇവിടെ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായ ഒരു വലിയൊരു കാര്യം കൂടിയാണ് അന്നദാനം. ഭക്തജനങ്ങളെ അവരെ സുഭിക്ഷമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ദേവന്റെ ഒരു ആഗ്രഹമാണ്. ചടങ്ങിൽ എം രാജൻ അധ്യക്ഷനായി. സമിതി സെക്രട്ടറി സി മനോജ് കുമാർ, കെ രാജേഷ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉപേന്ദ്ര വാര്യർ, വൈസ് പ്രസിഡന്റ് അജന്തകുമാർ, സെക്രട്ടറി സുധാകരൻ പുളിക്കാൽ, ട്രഷറർ എ അമ്പുഞ്ഞി, നവീകരണ കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ കാനം, ജനറൽ സെക്രട്ടറി ടി പി രാമചന്ദ്രൻ, വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ദാമോദരൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് സരിജ ബാബു, പി ടി രാജേഷ്, ഉണ്ണികൃഷ്ണൻ കാനം, എൻ തമ്പാൻ നായർ, രതീഷ് പൊന്നമ്പളപ്പിൽ, ശ്രീധരൻ നമ്പ്യാർ, എ തമ്പാൻ നായർ എന്നിവർ സംസാരിച്ചു. ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലേക്കും ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകി ഈ ആരാധനാലയം ആപത്ത് കാലത്ത് വിശ്വാസികൾക്ക് നൽകിയ ആശ്വാസം അളവറ്റതും അനുകരണീയവുമാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.